churches are going to experience the supernatural in a manner that they have never ever conceived. അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്നലെ കേട്ടുകൊണ്ടിരുന്ന സന്ദേശത്തിലേക്ക് വീണ്ടും നമുക്ക് പോകാം. സ്വർഗം പാപികളുടെ സ്ഥലം. ദൈവത്തിൻ്റെ നോട്ടത്തിൽ മഹാക്രിമിനലും നമ്മളുമെല്ലാം ഒരുപോലെ പാപികളാണ്. നമുക്ക് വേണ്ടി യേശു തൻ്റെ ജീവൻ തന്ന് സ്വർഗം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. സ്വർഗം പാപികളുടെ സ്ഥലം. കൃപയാണേ 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 നാഥാ, കൃപയാണേ 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 നാഥാ, കൃപയാണേ 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 നാഥാ, കൃപയാണേ 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 നാഥാ. ഈ പാപികളിൽ ഞാനൊന്നാമൻ തന്നെ മാറിൽ, കൃപയാണി കൃപയാണി ഇത് കൃപയാണി കൃപയാണി. പൗലോസ് പറയുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും നീതിമാൻ, ഞാനാണ് ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവൻ, ഞാൻ ദശാംശം കൊടുക്കുന്നവൻ, ഞാൻ ആരുടെ ഒരു കുഴച്ചിലും പോയിട്ടില്ല, ഞാനൊരു സ്ത്രീയുടെ പുറകെ പോയിട്ടില്ല, ഞാൻ എപ്പോഴും പള്ളിയിലായിരുന്നു, ഞാൻ എപ്പോഴും ആരാധനകളും ആചാരങ്ങളിലും മുമ്പിലായിരുന്നു. പക്ഷെ ദൈവത്തിന് മുമ്പാകെ ഞാൻ ദൂഷകനും, വായിച്ചാട്ടെ, ദൂഷകനും, ഞാൻ ദൂഷകനും, ഉപദ്രവിയും, ഉപദ്രവിയും, നിഷ്ഠൂരനുമായിരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു ദൈവബദലിനെ ഒരു ചെറിയ കുറ്റം പോലും പറഞ്ഞു പോലും, ഒരു പാസ്റ്ററെ പറയരുത്, അച്ഛനെ പറയരുത്, ഒരു തിരുമേനിയെ പറയരുത്, അവരുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ പേശമുണ്ടെങ്കിൽ നിനക്ക് കണ്ണുനീരോടെ മാറിയിരുന്ന് പ്രാർത്ഥിക്കാം. ആ വ്യക്തിയെ നേരിട്ട് പോയി തിരുത്താം, അല്ലെങ്കിൽ അവരുടെ ഉന്നത അധികാരികളോട് പറയാം, അവർ കുഴപ്പത്തിലാണ്, രക്ഷിക്കണേ. സഹവിശ്വാസിക്ക് ഒരു തെറ്റുപറ്റിയാൽ, കുഴപ്പത്തിൽ ജീവിക്കുന്ന കണ്ടാൽ കേർസൽ ലീഡറോട് പറയാം, പറയണം. അത് കുറ്റം പറച്ചിലല്ല, അവർ തെറ്റിപ്പോകരുത് എന്നും കൊണ്ടായിരിക്കും. അല്ല, നീ നേരിട്ട് പോയി പറയണം, കയ്യപ്പിടിച്ച് പറ, നീയും സെയിമാ നോർത്തോണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം പറഞ്ഞ ന്യായപ്രമാണത്തിൽ നീ ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. കയ്യെ പിടിച്ച് പറ നൂറിൽ നൂറ് മേടിക്കണം. കൊല ചെയ്യരുത്, വ്യഭിചാരം മോഹിക്കരുത്, മോഷ്ടിക്കരുത്, അത്രയേ മോശം പറഞ്ഞുള്ളൂ. വ്യഭിചാരം ചെയ്യരുത്, യേശുവിൻ്റെ പ്രമാണം വന്നപ്പം മോഹിക്കുകയും കൂടെ ചെയ്യരുത്. നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീ അതിലെ പോയാൽ മനസ്സിലാകാനും വല്ലതും തോന്നിയാൽ, ഒരു പുരുഷനായാലും വല്ലതും തോന്നിയാൽ പോയി, ഒരു മാർക്ക് പോയി, അതോടെ സീറോയാന്ന് പറയാം, കയ്യെ പിടിച്ച് വരാം. വല്ല പ്ലാസ്റ്ററും കണ്ണിൽ ഒട്ടിച്ചുകൊണ്ടാണ്, ആ പ്ലാസ്റ്റർ ഒട്ടിച്ചാലും ശരിയാകില്ല, മനസ്സിലിരുന്ന് ചിന്തയല്ലേ. കയ്യെ പിടിച്ച് വരാം, കുഞ്ഞ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, നീ സഭയിലെ ഏറ്റവും വലിയ നീതിമാനാണല്ലോ എന്ന് പറഞ്ഞ് നീ രക്ഷപ്പെടും, നീ വിചാരിക്കണ്ട. സ്തോത്രം, നീ ടെസ്റ്റ് പേപ്പർ പാസ്സാകാൻ പോകുന്നില്ല. പാസ്സാവുന്ന ആരിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ഹൃദയത്തിൽ പോലും ഒരു ദോഷം വരാത്ത ആരിലൂടെ ഉണ്ടോ? ഇല്ല. എൻ്റെ യേശു പറഞ്ഞ ഹൃദയത്തിൽ വന്നതും പ്രവൃത്തിയിൽ വന്നതും ഒരുപോലെ ഉള്ളൂ.
നമ്മുടെ ആൾക്കാർ പറയും മനസ വാച കർമ്മണ, ഒരു തെറ്റും ചെയ്യാത്തവരൊന്ന് കൈവരത്തി പിടിച്ച്. കർമ്മണ ഒത്തിരി പേരുണ്ട്. കർമ്മണ എന്നാന്നറിയോ? ചെയ്യാഞ്ഞേ. നീ വിശുദ്ധനായിരിക്കുന്നതന്നെ, നീ കപ്പ മോട്ടിക്കാഞ്ഞ എന്നാ നീ, ഞാൻ പറയാം. നിന്റെ വീട്ടിൽ കപ്പ ഉണ്ടാഞ്ഞിട്ട് നിന്റെ അയൽവക്കത്തുള്ളവൻ എന്തില്ലായിരുന്നു? കപ്പയില്ലായിരുന്നു. അവന് മൂന്ന് നേരം മെസ്സെന്നപ്പോ അറിയാ നിന്റെ പറമ്പിൽ കയറി എന്ത് ചെയ്തു? കപ്പ മാന്തിയവൻ കപ്പ വേച്ചു തിന്നു. നീ പോയി മുതുകിന് ടിടിയും കൊടുത്തു. അവനെ പിടിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. കയ്യെ പിടിച്ച് പറയാ, കള്ള, നിന്റെ വീട്ടിൽ കപ്പ ഉണ്ടാഞ്ഞോണ്ടാന്ന് പറയാം. പ്രൈസ് ദ ലോർഡ്. അഡീസൻ്റ് ഒന്നും ഇവിടെ വേണ്ട. ഇത് പാപികളുടെ സ്ഥലമാണ്. ഇത് വർക്ക്ഷോപ്പാണ്. ഇവിടെ ഒരു വൈദ്യം വന്ന് നിപ്പുണ്ട്. നീ ഉള്ള കാര്യം സമ്മതിക്കാമെങ്കിൽ തൻ്റെ രക്തം കൊണ്ട് നിന്നെ കഴുകി നിന്റെ തലയിലൊരു കിരീടം വെപ്പിച്ച് നിന്നെ തേജസ്സും ബഹുമാനവും അണിയിച്ച് നിന്നെ അത്ഭുതകരമായി നടത്തും. കരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്ക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ലോക ജഡ്ജിമാർ ഭയങ്കര മനവേദന അനുഭവിക്കുന്നത്. ചിലരെയൊക്കെ തൂക്കിക്കൊല്ലാനൊക്കെ വിധിക്കുമ്പോൾ അവർ കിടന്ന് അനുഭവിക്കുന്ന വേദന ഭയങ്കര. ഒരുപക്ഷേ നിരപരാധികളെയും, അതാണ് ഭാരതീയ നിയമത്തിൽ സ്തോത്രമായിരം, കുറ്റക്കാരൻ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് ഭാരതീയ നിയമത്തിൻ്റെ അടിത്തറ കേട്ടോ. വേറെ ചില രാജ്യങ്ങളുടെ അടിത്തറ എന്നാണെന്നറിയോ? 1000 നിരപരാധിക്ക് ശിക്ഷ കിട്ടിയാലും ഒരു കുറ്റക്കാരൻ പോരുതെന്ന്. അങ്ങനത്തെ കല്ലെറിഞ്ഞു കൊല്ലുകയും മോശയുടെ രീതിയൊക്കെ അതായത്. എന്നാൽ യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ചുവട് പിടിച്ചുള്ള നിയമങ്ങൾ വന്ന രാഷ്ട്രങ്ങളുടെ സ്വാധീനം നമ്മളുടെ രാജ്യത്തിന് ഉണ്ടായത് കൊണ്ടാണ്. ഒരു കരുണയുണ്ട് നമ്മുടെ നിയമത്തിൽ. എന്നാൽ മോശയുടെ ന്യായ പ്രമാണം അനുസരിച്ച് കരുണ കൂടാതെ ശിക്ഷിക്കണമെന്ന്. എങ്ങനെയാണ്? എങ്ങനെയാണ്? അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവനെ സമൂഹത്തിൽ വെളിയിലാക്കണം. ആ തെറ്റ് ചെയ്തവനെ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ മോശയുടെ നിയമത്തിന്റെ ചുവട് പിടിച്ച കടോര നിയമങ്ങളുള്ള രാഷ്ട്രങ്ങൾ ഇന്നുമുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതി. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ജഡ്ജി ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ മനസ്സ് പടപട അടയ്ക്കും. കാരണം ഞാനും കുഴപ്പങ്ങൾ ഉള്ളവനാണല്ലോ എന്നൊരു മനുഷ്യന്റെ ഉള്ളിൽ പോവും. നമുക്ക് കര ഉയർത്തി നമ്മുടെ ജഡ്ജിമാർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. അവരെ സാധാരണ മനുഷ്യരാ. അവരുടെ ചങ്കൊന്ന് പെടയും. സ്തോത്രം. പ്രൈസലോ. ഒരു പാസ്റ്റർ, എന്നെ പോലെ ഇരിക്കുന്ന ഒരു പാസ്റ്റർ, സഭയിലൊരു പ്രശ്നമുള്ള ഒരാൾക്ക് ആക്ഷൻ എടുക്കുമ്പോൾ ഞങ്ങളുടെ ആകെ മനസാക്ഷിയിൽ ഒരു ചോദ്യം വരും. നിയമത്ര ഡീസൻ്റ് ഒന്നും അല്ല. പക്ഷെ നമ്മളെയൊക്കെ ഈ സ്ഥാനത്താക്കുവാൻ കർത്താവിന് കൃപ കിട്ടിയതോർത്ത് കണ്ണിയോടെ സ്തുതിക്കും. ഹല്ലേലൂയ. അപ്പൊ മോശയുടെ നിയമം അനുസരിച്ച് ഒന്നിൽ തെറ്റിയാൽ സകലതിലും തെറ്റി. അപ്പം ദൈവം മുമ്പാകെ സ്വന്തം പ്രവൃത്തി കൊണ്ട് പാസ്സാകാൻ പറ്റിയവരുണ്ടോ? അതുകൊണ്ടാണ് ചെറുപ്പക്കാരൻ യേശുവിനോട് ചോദിച്ചത്, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യും? ഈ യഹൂദമതം അടക്കം എല്ലാ മതപരമായ ചിന്തകളും വിചാരിച്ച അവരെന്തോ ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്ന്. പറ്റത്തില്ല. ഭാവി ഇനി എന്തൊക്കെ ചെയ്താലും ഭാവി മാറില്ല. അവിടുത്തെ തിരുമുമ്പിൽ നീ നീതിമാനാകാൻ പോകുന്നില്ല. കയ്യപ്പിടിച്ച് പറഞ്ഞ് നീ എന്തെല്ലാം കാണിച്ചാലും, രണ്ട് ക്രൂസൈഡ് നടത്തിയാലും കയ്യപ്പിടിച്ച് പറഞ്ഞു, 5 TV പ്രോഗ്രാം സ്പോൺസർ ചെയ്താലും പറഞ്ഞാട്ട്. സ്തോത്രം. നമ്മുടെ 100 പിള്ളേരെ, പാവപ്പെട്ട പിള്ളേരെ സ്പോൺസർ ചെയ്താലും നിന്റെ പാപം പോകുമെന്ന് വിചാരിക്കണം. അതിനു വേണ്ടി വല്ലവരും ചെയ്യുന്നുണ്ടെങ്കിൽ നഷ്ടം കളിയായി പോയി. സ്തോത്രം. അതിനുവേണ്ടി ഒന്നും ചെയ്യല്ലേ? എന്നാൽ ഇത്രയും മഹാപാപിയായ എൻ്റെ പാപം അവൻ തൻ്റെ മേലേറ്റെടുത്ത് എന്നെ പാപിയല്ലെന്ന് പ്രഖ്യാപിച്ച് ദൈവമുമ്പാകെ ധൈര്യത്തോടെ നിർത്തിയ സ്നേഹമോർത്താൽ നീ ക്രൂസൈഡ് നടത്തും, നീ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യും, സഭ പണിയുമ്പോൾ നിന്റെ എല്ലാം എടുത്തു കൊടുക്കും. ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, ഒരു നന്ദി അർപ്പിക്കാൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ തവണ, കഴിഞ്ഞ തവണ പ്രളയത്തിൽ നമ്മുടെ നേവി ഹെലികോപ്റ്റർ വന്ന് ജനങ്ങളെ രക്ഷിച്ചപ്പോൾ രാപ്പകൽ അവരെ ധ്വാനിച്ചു. നമ്മുടെ മത്സ്യബന്ധനം ചെയ്യുന്ന സഹോദരങ്ങൾ സ്വയം മറന്ന് നമ്മളാരും അവരെ ഒരിക്കലും ഓർക്കാറില്ല. അവർ വെള്ളത്തിൽ കിടന്ന നമ്മളുടെ അപ്പനപ്പന്മാരെയും
സഹോദരങ്ങളെ ഒക്കെ രക്ഷിച്ചതിന് ഞാൻ എൻ്റെ കണ്ണാലെ സാക്ഷിയാണ്. അവരുടെ വള്ളത്തെ കയറി ഞാനും പോയതാണ്. അവരുടെ വള്ളം ഇടിച്ച് തകരുകയൊക്കെ ചെയ്തിട്ടും അവരിങ്ങനെ പോവുകയാണ്. ആ നേവി ഹെലികോപ്റ്റർ വന്ന് രാപ്പകൽ അവർ ജനങ്ങളെ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഒരു വീട്ടുകാർക്ക് ഒന്നുമില്ല, ഒരു നന്ദി അവർക്ക് പറയാൻ എങ്ങനെ പറ്റും? നന്ദി പറയാൻ വരുമ്പോഴത്തേന് ഹെലികോപ്റ്റർ പൊങ്ങിപ്പോവും. ഇനി അഥവാ നന്ദി പറഞ്ഞാൽ ഹെലികോപ്റ്ററിൻ്റെ ഒച്ച കാരണം നന്ദി കേൾക്കാൻ മേല. കയ്യെ പിടിച്ച് പറയാം, നിൻ്റെ നന്ദിയൊന്നും അവിടെ ചെല്ലുകയില്ലെന്ന് പറഞ്ഞു. നമ്മുടെ വിചാരം ഈ കീബോർഡിൻ്റെ താളത്തിനൊത്ത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിച്ച് നന്ദി യേശു എന്ന് പാടിയപ്പം മൊത്തം നന്ദിയായെന്ന. അങ്ങനെ ചെയ്യണം കേട്ടോ. ആ ഹെലികോപ്റ്ററുകാരോട് ഒരു നന്ദി പറയാൻ വേണ്ടി ആ വീട്ടുകാരനായി എന്നറിയോ, ഒരു ടെറസയിലോട്ട് അവർക്കാകെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷർട്ട് അങ്ങ് വലിച്ചു കീറി, തുണിയോ മുണ്ടോ നല്ല വെള്ള തുണി കൊണ്ട് കീറി, ടീന്നും എച്ചെന്നും എയും എൻ കെ വൈ ഒ യു ആ ടെറസിൻ്റെ മണ്ടയ്ക്ക് താങ്ക് യു എന്നങ്ങോട്ട് തുണി വലിച്ച് കീറി. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 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 ചില സമയമേലും ഒന്ന് വലിച്ചു കീറി കർത്താവിന് കൊടുക്കുക. ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് നിന്റെ സ്വത്രാഴ്ചയ്ക്കാണോ? ആ സ്നേഹത്തെ ഞാനിവിടെ പ്രസംഗിക്കും. എല്ലാവരെയും ഒന്ന് പാപി ആക്കിയെങ്കിലേ ഇതിൻ്റെ വില അറിയുള്ളൂ. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. നമ്മൾ വായിക്കുന്നു, വലിയവർ മുതൽ ചെറിയവർ വരെ കല്ല് താഴെ ഇട്ടിട്ട് വീട്ടിൽ പോയി, മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം. ഈ ഞങ്ങളെ പോലെ ചില പാപമൊക്കെ കാര്യമായിട്ട് ചെയ്തവർക്ക് പാപിയാണെന്ന് പറയാൻ എളുപ്പമാണ്. കുരിശിലെ കള്ളന് പാപിയാകാൻ എളുപ്പമാണ്. ഈ വലിയ പാപം ചെയ്യാത്തവരുണ്ടല്ലോ നിങ്ങളെ പോലുള്ളവർ, അവർക്ക് നന്ദി പറയാൻ ചില ബുദ്ധിമുട്ട് വരും. ഞാനാണ് കള്ളു കുടിച്ച് കൂട്ടുകാരുമൊത്ത് അവിടെ തിരുവനന്തപുരത്ത് വഴക്കുണ്ടാക്കി. ഒടുവിൽ ഞാൻ ആരോടും വഴക്കുണ്ടാക്കാറില്ല, അടിയെന്ന് കേട്ടാൽ പേടിയാ എനിക്ക്. അടി വേണ്ട, ആന്ന് എഴുതി കാണിച്ചാൽ മതി എനിക്ക് പേടിയ. കള്ളു കുടിച്ച് വെച്ച് അവിടെ മ്യൂസിയത്തിൻ്റെ അവിടെ കിടന്ന് വേറെ പാർട്ടികളുമായിട്ട് വലിയ തല്ലുകൂടി. എവിടെ കിടന്നാ തല്ലുന്നതെന്നറിയാവോ? പോലീസ് സ്റ്റേഷൻ്റെ വരാന്ത. നിങ്ങൾ ആ മ്യൂസിയത്തിൽ പോയി നോക്കണം, പോലീസ് സ്റ്റേഷൻ വെളിയിലോട്ടും ഉണ്ട്, അകത്തോട്ട് അതിനൊരു വരാന്തയുണ്ട്. അണ്ണാ പോലീസുകാരും മഫ്തിയിലുള്ളവർ വന്ന് കണ്ടാ കുഞ്ഞുങ്ങളെ നീ ഒക്കെ പോടാന്ന് പോകും. അണ്ണാ എൻ്റെ കൂടെയുള്ളവർ താൻ ആരോടോ എന്ന് ചോദിച്ചു. അണ്ണേ അവരങ്ങോട്ട് പോയിട്ട് അവർ മഫ്തിയിലായിരുന്നു, വേഷം ഇട്ട് ഒരിഞ്ഞ് വന്നു. ഉറ്റ ചങ്ങാതികളെ അവിടെ വെച്ച് ഞാൻ അറിഞ്ഞു എല്ലാം ഓരോ ഒറ്റ ഓട്ടം. അവരോർത്ത് കൂട്ടത്തിൽ പൊക്കമുള്ള ഞാനാണ് നേതാവെന്ന്. എന്നെ വേർത്തിനെ കൂടെ പിടിച്ചു ആ സ്റ്റേഷനകത്തോട്ട് കൊണ്ടുപോയി. ഞാൻ വഴക്കുണ്ടാക്കിയില്ല വാസ്തവത്തിൽ. ഞാൻ ഉടനെ ഇയാളോട് തട്ടിക്കയറി, ഞാനൊന്നും ചെയ്തില്ല സാറേ, ഞാനിവിടെ ചുമ്മാ നിൽക്കായിരുന്നൊക്കെ പറഞ്ഞു. എടാ നിൻ്റെ വായിൽ നിന്ന് കുമുകുമാന്നാണല്ലോ അവിടെ കള്ള മണക്കുന്നു. ഒരൊറ്റ അടി. എൻ്റെ ജീവിതത്തിലെ പോലീസിൻ്റെ ആദ്യത്തെയും അത് അവസാനത്തെയും ആകയാൽ സ്തോത്രം. കണ്ണി പൊന്നീച്ച പറഞ്ഞു. പോലീസിൻ്റെ അടി കൊണ്ടിട്ടുണ്ടോ? എനിക്കറിയാം കൈപോക്കുകയല്ലെന്ന്. അടി കൊണ്ട പല പാർട്ടിയിനകത്തിരിക്കും. എൻ്റെ കൂട്ടുകാർ ഞാൻ അന്ന് സൈഡിലെങ്ങാണ്ട് നിന്നവരിവിടെ ഉണ്ടല്ലോ. ചിലരുടെ മുഖം കണ്ടിട്ട് ബെന്നി പറഞ്ഞ അന്ന് തിരുവനന്തപുരത്ത് എൻ്റെ ആ ലോക്കപ്പിൽ കിടന്നപ്പോൾ ആ തലകുനിയുന്നുണ്ടോ നോക്കാതെ ആ സ്തോത്രം. എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് സ്വത്ര. ഈ സൈസ് എല്ലാം സ്വർഗീയ വിരുന്നിനുണ്ട്. കയ്യൊപ്പിടിച്ച് പറയാം, കൂടുതൽ ഡീസൻ്റ് കളിക്കരുതെന്ന് പറഞ്ഞു. കണ്ണി പൊന്നീച്ച പറന്നെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ എന്നിട്ട് പിന്നെ വളരെ കള്ളു കുടിച്ചും അപ്പനും അമ്മയും പഠിക്കാൻ തന്ന പൈസയും കളഞ്ഞ് ജീവിതവും നഷ്ടപ്പെടുത്തി ഡിഗ്രിയും തോറ്റ് വീടും നശിച്ചപ്പോൾ ഒരു പാപിയാണെന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്നൊരു പയ്യൻ പറയുകയാണ്, ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിന് കാര്യം പിടികിട്ടി. ഇവൻ നല്ല നീതിമാനായിട്ട് വന്നിരിക്കുക. കയ്യെ പിടിച്ച് പറ, യേശുവിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നീ തുണി ഉടുക്കാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നീ നിൻ്റെ പ്രവൃത്തിയുടെ തുണിയൊക്കെ ഉടുത്തി ചെന്നിരിക്കുക. അവൻ്റെ കണ്ണിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല.
കയ്യപ്പിടിച്ച് പറ തൃക്കണ്ണിന് നീ നല്ലവനല്ല. സ്വർഗം പോലും നിന്റെ കണ്ണിന് മലിനമാണെന്ന് ഓർത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ പയ്യൻ പറഞ്ഞു, ഞാൻ എന്തോ ചെയ്യണം, ഞാനെല്ലാം ചെയ്യുന്നവനാ, നല്ലവനാ. ഓക്കെ, നീ നല്ലവനാണല്ലോ, നീ ന്യായപ്രമാണത്തിലെല്ലാം അങ്ങ് അനുസരിക്കേ, പത്ത് കൽപ്പന അനുസരിച്ച്. ഞാനതെല്ലാം ചെറുപ്പം മുതൽ ചെയ്യുന്നുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, കർത്താവ് അവനെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു എന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു കുറവുണ്ട്. കയ്യപ്പിടിച്ചവർ ഒന്നിൽ തെറ്റിയ എല്ലാത്തിലും തെറ്റിയെന്നാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നാലും സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞല്ല, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. ആ നിക്ഷേപം എടുക്കാൻ പോണോ, പിന്നെ വന്ന് എന്നെ അനുഗമിച്ചോളാം പറഞ്ഞു. എന്നാ പിന്നെ ഇപ്പോളെ അങ്ങ് അനുഗമിക്കല്ല നല്ലതെന്ന് ചോദിച്ചൊന്ന് കയ്യപ്പിടിച്ച് ചോദിച്ചു. സ്വർഗത്തിൽ പോണോ, യേശുവിനെ അനുഗമിച്ചല്ലാതെ there is no other way. സ്വന്തം പ്രവർത്തിയാൽ പറ്റത്തില്ല. ആ മനുഷ്യൻ ദുഃഖിച്ചു പൊക്കളഞ്ഞു. വളരെ സമ്പത്തുള്ളവനാവുകൊണ്ട് ഇതെല്ലാം വിറ്റുകൊടുത്തിട്ട് എങ്ങനെ സ്വർഗത്തിൽ പോകാനോ? ശിഷ്യന്മാർക്ക് അതിലും പ്രശ്നം. പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ ഇങ്ങനെയാണെങ്കിൽ ആരവിടെ ചെയ്തേറുമെന്ന് ചോദിച്ചു. എന്നാ പറഞ്ഞു, മനുഷ്യരാൽ അസാധ്യം, അഥവാ പ്രവൃത്തി കൊണ്ട് അസാധ്യം. കയ്യപ്പിടിച്ച് പറ, എന്നാൽ ദൈവത്തിന് സാധ്യം. ആ സാധ്യമായ എബ്രായർ 2:14 വായിച്ചോട്ടെ. ആ സാധ്യം, മനുഷ്യർക്ക് അസാധ്യമായിരുന്നത് ഞാൻ സാധിപ്പിക്കാൻ പോകുകയാണ്. മനുഷ്യൻ പാപിയാകയാൽ, പാപിയല്ല ഞാൻ ഇച്ചിരി മെച്ചമാണെന്ന് തോന്നുന്നവനും പാപിയാണ്, കല്ലെറിയുന്നവനും പാപിയാണ്, പാപിയല്ലാത്ത ആരുമില്ല. എന്നാൽ പാപത്തിൽ നിബദ്ധിച്ചു പോയ തൻ്റെ മക്കളെ രക്ഷിപ്പാൻ ദൈവത്തിന് തിരുഹിതമുണ്ടായി. തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ട മനുഷ്യൻ, അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മകൻ, നിങ്ങൾക്കങ്ങനെ സംഭവിക്കില്ല, പോലീസ് പിടിച്ച്, ഒരു വേണ്ടാത്ത കുറ്റത്തിന് പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുകയാണ്, അവനെ തുണി ഒരിഞ്ഞ്, അവൻ വല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ എത്ര വലിയ കൊട്ടാരത്തിലിരുന്നാലും നിങ്ങൾക്ക് ആ കൊട്ടാരത്തിലെ AC ആയിട്ട് തോന്നുമോ? എന്നോട് പറഞ്ഞാട്ടെ, അന്ന് നിങ്ങളുടെ വീട്ടിൽ മൃഷ്ടാന്ന ഭോജനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുമോ? അത് തന്നെയാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രശ്നം. അവന് സ്വർഗം സ്വർഗമായി തോന്നുന്നില്ല, അവന് സ്വർഗത്തിലെ നന്മകളൊന്നും നന്മയായി തോന്നുന്നില്ല. തൻ്റെ ചങ്കെടുത്ത് സൃഷ്ടിച്ച മനുഷ്യൻ, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ, ഹല്ലലി, എൻ്റെ കർത്താവിന് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനി കത്തോലിക്കൻ സ്വർഗി വരുന്നൊന്നുമില്ല, അവൻ എല്ലാവരും തൻ്റെ മക്കളാണ്. തേജസ് നഷ്ടപ്പെട്ട, കഷ്ടപ്പെടുന്ന, രോഗത്തിൽ കഷ്ടപ്പെടുന്ന, പാപത്താൽ പിടിക്കപ്പെട്ട, മദ്യപാനം വാഴുന്ന, വാഴ്ച കൊടുത്ത രാജാക്കന്മാരെ പാപം വാഴുകയാണ്. അതാ എബ്രായ ലേഖനകാരൻ 2 പറഞ്ഞ്, ഇവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു, പക്ഷെ ഇപ്പോൾ സകലവും അവനെ കീഴ്പ്പെട്ടതായി കാണുന്നില്ലെന്ന് മാത്രമല്ല, അവനെ കീഴ്പ്പെടുത്തുന്നു. കീഴ്പ്പെടുത്തുന്നില്ലേ? ജീവിതത്തിൽ കോപിച്ചിട്ടില്ലാത്തൊരു വെല്ലുവിളി ഉണ്ടോ? ചില സമയത്ത് അത്രയും കോപിക്കേണ്ട, കോപം നിന്നെ കീഴ്പ്പെടുത്തിയ ഘട്ടങ്ങളില്ലേ? ഉണ്ടെന്ന് പറയുന്നവർ കൈ ഉയർത്തും. പാപികളൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ടല്ലോ കർത്താവ്. ഞങ്ങളൊരിക്കലും ഈ സബ് ജയിലില് സുവിശേഷം അറിയിക്കാൻ നമ്മളെല്ലാം കൂടെ ഒരിക്കൽ പോയായിരുന്നു. പോയപ്പോ ഒരു പോലീസുകാരനെ കുത്തി, പോലീസുകാരൻ മരിച്ചുപോയി, ഒരു കൊലപാതക അവിടെ കിടന്നു. ഞങ്ങളിങ്ങനെ അവിടെ അവരോട് യേശുവിൻ്റെ സ്നേഹമൊക്കെ പറയാനൊരു അവസരം കിട്ടി. ഞങ്ങളൊരു പാട്ടൊക്കെ പാടി സാക്ഷ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരാൾ ഞങ്ങളെ പോന്ന് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു, സാറേ ഞാൻ അകത്തായിപ്പോയി, എൻ്റെ ജീവിതം തീർന്നു, ഞാൻ കുഴപ്പം കാണിച്ചതാണ്. എന്നൊരു പോലീസുകാരൻ എന്നെ പിടിച്ചു ചങ്ങനാശ്ശേരി വെച്ച്, ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കത്തിയെടുത്തൊരു കുത്തു കൊടുത്തു. എങ്ങനെ അത് ചെയ്തെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റിലേക്ക് വികാരം എന്നെ കീഴ്പ്പെടുത്തി. എൻ്റെ ഭാര്യയും മക്കളും പട്ടിണിയാണ് സാറേ, എനിക്ക് ആ ശിക്ഷ നിന്ന് രക്ഷ കിട്ടാൻ പ്രാർത്ഥിക്കാവോ? അവിടെയും ഒരു ദൈവവൈതലിനാണ് ആക്ട് ചെയ്യാൻ പറ്റുന്നത്.
ആ ജഡ്ജിക്ക് കരുണയുണ്ടെങ്കിലും വിടാനൊക്കത്തില്ല, നിയമത്തിനപ്പുറത്തൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ അവിടെയും നിന്റെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം ചെയ്യും. നിന്നേരുടെ കാര്യം എന്തായെന്ന് എനിക്കറിയില്ല. എൻ്റെ ചങ്ക് പൊട്ടി. ഞാൻ ഓർത്തു, ഞാനാരെ, ഞാനൊരിക്കലും ഒരാളെ കുത്തണമെന്നോർത്ത്. ഞങ്ങളെ വളരെ സാമ്പത്തികമായി കബളിപ്പിച്ചൊരു വ്യക്തി, ഞങ്ങളുടെ കുടുംബം രോഗത്തിലും പ്രയാസത്തിലും എൻ്റെ പങ്ങന്മാരെ ചികിത്സിക്കാനൊക്കെ പണവും ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ പൈസ കയ്യിലുള്ളൊരു വ്യക്തി, ആ പൈസ തരാതെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ആ പുള്ളി കാറലിഞ്ഞോട്ട് വരുമ്പം വഴിയിലോട്ടിങ്ങനെ നിൽക്കണം, ഇറങ്ങടാന്ന് പറയണം, കത്തി കൈക്കരണം, ഒരെണ്ണം അങ്ങോട്ട് കയറ്റണം. കയറ്റിയില്ല, കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. അതിനു മുമ്പേ കർത്താവിൻ്റെ ദൈവജനത്തിൻ്റെ ഇരുവായത്തല വാൾ എൻ്റെ ചങ്കിലോട്ടം കയറ്റി. ചെയ്തവരും ചെയ്യാൻ പ്ലാനിട്ടവരും ഒക്കെ ഇവിടെ കാണും. ഇന്നിവിടെ ജയിലിൽ കിടക്കുന്ന ആരേക്കാൾ ഇവിടെ ഇരിക്കുന്ന ആരും മെച്ചമല്ല, അല്ലെന്നോർത്തോണം. നമ്മളൊക്കെ പാപം ചെയ്യാഞ്ഞത് അല്ലെ, കുഴപ്പം കാണിക്കാൻ ഞങ്ങളുടെ ഡീസൻ്റ് വീട്ടുകളിൽ വളർന്നുകൊണ്ട് നമ്മുടെ അപ്പനമ്മമാർ പറഞ്ഞു തരാനുണ്ടായിരുന്നു. ആ തെരുവിൽ പറന്ന ചില കുഞ്ഞുങ്ങൾ, അമ്മ ഉപേക്ഷിച്ചു പോയ കുഞ്ഞുങ്ങൾ, അവൻ ക്രിമിനലായി വളർന്നത് നമ്മളാണ് അവനെ അങ്ങനെ ആക്കിയത് അല്ലേ. അതുകൊണ്ടിവിടെ പാപികളല്ലാത്ത ആരുമില്ല. യാക്കോബിൻ്റെ ലേഖനത്തിലാന്ന് തോന്നുന്നു, നീ തെറ്റുപറ്റിയവനെ നീ തിരുത്തണം, പക്ഷെ നീയും പാപിയാന്നോർത്തോണം. നമ്മൾ ചിലപ്പം ചിലക്ക് തെറ്റൊക്കെ പറ്റുമ്പം അവരെ അങ്ങ് തീരൊക്കെ താത്ത് പറയത്തില്ലേ, സൂക്ഷിച്ചോണം. കയ്യപ്പെടുത്തൊരു മഹാഭാപി നിന്റെ രക്തത്തിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പലരും ക്രിമിനലായില്ല, കള്ളനായില്ല, കാരണം എന്നാണെന്നറിയാവോ, അവസരം കിട്ടിയില്ല. അതാണ് പാപമോ, അവസരം ലഭിച്ചിട്ട് എന്നിൽ മോഹം ജനിപ്പിച്ചു ഞാനത് ചെയ്തു. വേണ്ടാധീനം പലതും നമ്മളാരും ചെയ്തില്ല, കാരണം എന്ത് കിട്ടിയില്ല, അവസരം കിട്ടിയില്ല. അതുകൊണ്ടാണോ വചനം പറഞ്ഞ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ല. പാപി അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഏത് കണ്ടേനെ, ഈ വസ്ത്രത്തിൻ്റെ ആവശ്യം ഇല്ല. കയ്യെ പിടിച്ച് പറ, തുണി ഉടുത്ത് വന്നപ്പോഴേ പിടികിട്ടി, ഞങ്ങളെപ്പോലെ തന്നെയാ. അല്ലായിരുന്നെങ്കിൽ ഇവർക്കാർക്കും തുണി വേണ്ടായിരുന്നു, തേജസ്സും ബഹുമാനത്തോടിഞ്ഞ് വന്നേനെ. എന്നാൽ തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടും തേജസ്സിലേക്ക് നടത്തുവാൻ തേജസ്സുള്ള ദൈവപുത്രൻ തൻ്റെ തേജസ് അവിടെ ഉരിഞ്ഞു വെച്ചിട്ട് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരെ രക്ഷിപ്പാൻ അവനും ജഡത്തിലിറങ്ങി വന്നു. ആ കഥ ഇന്ന് പകൽ ഇവിടെ പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഓ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് തിരിച്ച് തേജസ്സുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ തരും. പാപത്തെ ജയിക്കുന്നൊരു ജീവിതം, രോഗത്തെ ജയിക്കുന്നൊരു ജീവിതം, നിരാശയെ ജീവിക്കുന്ന ഒരു ഗ്ലോറിയസ് ലൈഫ്, വികാരങ്ങളെ ജയിച്ചടക്കി, മദ്യത്തെ ജയിച്ചടക്കി. നിനക്കിന്ന് പോകാൻ പറ്റുന്നതിൻ്റെ കാര്യം നിന്റെ കഴിവൊന്നുമല്ല, രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരു തേജസ്, ഒരു വെളിച്ചം നിന്റെ അകത്ത് വന്നുകൊണ്ട് ആ തേജസ്സിൽ നിലനിന്ന് ഇനി അവൻ്റെ വരവിൽ നമ്മൾ ഈ വസ്ത്രം ഉരിഞ്ഞ് പൂർണ്ണ തേജസ്സോടെ അവനോടുകൂടെ എടുക്കപ്പെടും. അതാണ് ഫിലിപ്പിയർ 3:20-21 പറയുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ കർത്താവ് വേഗത്തിൽ വരും. അന്ന് അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളെ കേട്ട സന്ദേശത്തിനായി സ്തോത്രം. മഹാപാപികളായി ഞങ്ങളെ കർത്താവ് സ്നേഹിച്ചല്ലോ, ഞങ്ങളുടെ സ്നേഹത്താൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ആ നരകത്തിന് മാത്രം അർഹരായിരുന്നു ഞങ്ങളെ അവിടുത്തെ പുണ്യ രക്തത്താൽ, അവിടുത്തെ സ്നേഹത്താൽ കഴുകി സ്വർഗത്തിന് അർഹരാക്കിയതിനായി സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ആ സ്വർഗീയ പ്രത്യാശയാൽ നിറയുവാനിടയാകണം. ഏതെങ്കിലും വ്യക്തി കർത്താവെ രോഗത്തിലും പ്രയാസത്തിലുമാണെങ്കിൽ അങ്ങ് അറിയുന്നല്ലോ. കടബാധ്യതയിൽ ഏത് പ്രതിസന്ധിയിലാണോ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം, ഇന്ന് തന്നെ ഒരത്ഭുത വിടുതലിൻ്റെ വഴി തുറക്കട്ടെ. വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.